നമസ്കാരം ഒരു ദിവസത്തിൽ പലതവണ പ്രാർത്ഥന നടത്തുന്ന ആളുകളല്ല ഹിന്ദുക്കൾ പ്രാർത്ഥനയ്ക്കായി പൊതുസ്ഥലങ്ങൾ കയ്യേറുന്നവരല്ല ഹിന്ദുക്കൾ ക്ഷേത്രങ്ങളിൽ എന്നും ഹിന്ദുക്കൾക്ക് പോകണം എന്ന നിർബന്ധമൊന്നുമില്ല വല്ലപ്പോഴും അവർക്ക് തോന്നുമ്പോഴാണ് അവർ ക്ഷേത്രങ്ങളിൽ ആരാധനയ്ക്കായി പോകുന്നത് ക്ഷേത്രങ്ങളിൽ എന്നും ഉച്ചഭാഷിണി വേണമെന്ന നിർബന്ധമില്ല ക്ഷേത്രങ്ങളിൽ ഏതെങ്കിലും പ്രത്യേക രീതിയിലുള്ള ആചാരാനുഷ്ഠാനങ്ങളിൽ എന്നും പിന്തുടരുന്നവരല്ല വല്ലപ്പോഴും കുറിയിടുന്നവരാണ് ഹിന്ദുക്കൾ അതുപോലെ തന്നെ ഹിന്ദുവിൻ്റെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലുമെല്ലാം അവൻ സ്വയം പങ്കെടുക്കുന്നവരാണ് അവനെ ആരെയും നിർബന്ധിക്കുന്നതല്ല എല്ലാ വർഷവും ശബരിമലയിൽ പോയിക്കൊള്ളണം എന്ന് തിട്ടൂരമൊന്നും ഇവിടെയില്ല സാധിച്ചാൽ പോവുക പക്ഷേ ആ ആധ്യാത്മിക ചൈതന്യം അനുഭവിക്കാൻ ഹിന്ദു അവിടേക്ക് എത്താറുണ്ട് പക്ഷേ ഇതൊന്നും നിർബന്ധമല്ല എങ്കിൽ കൂടി എങ്ങനെയാണ് ഈ ജനത ഒരുമിച്ച് നിൽക്കുന്നത് കശ്മീരിലെയും ഗുജറാത്തിലെയും മഹാരാഷ്ട്രയിലെയും ബംഗ്ലാദേശിലെയും കേരളത്തിലെയും എന്ന് വേണ്ട ഈ രാജ്യത്തെ മൂക്കിലും മൂലയിലുമുള്ള ജനങ്ങളെ ഒരുമിച്ച് നിർത്തുന്ന ഘടകം അത് ഈ നാടിൻ്റെ സംസ്കാരമാണ് ഉത്സവങ്ങൾ ഈ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഈ സംസ്കാരത്തെ പ്രോജ്വലിപ്പിക്കുന്ന അല്ലെങ്കിൽ ജനജീവിതത്തിന് പുതിയ ഉന്മേഷം നൽകുന്ന സംസ്കാരം പുതിയ തലമുറയിലേക്ക് പകർന്നു നൽകുന്ന ഒരു പ്രക്രിയ കൂടിയാണ് ഈ ഉത്സവങ്ങൾ പക്ഷേ ഈ അടുത്ത കാലത്തായി ഹിന്ദു ഉത്സവങ്ങൾക്കിടയിൽ അക്രമങ്ങൾ ഉണ്ടാക്കുക എന്ന ഒരു അജണ്ട ആ അജണ്ടയുമായി ഏതോ ഒരു ശക്തി പ്രവർത്തിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ രാമജവമിയുടെ പുണ്യനാളിൽ മധ്യപ്രദേശിൽ നടന്ന ശോഭായാത്രകൾ ഈ ശോഭായാത്രകൾ നമുക്കറിയാം ശ്രീകൃഷ്ണ ജയന്തി ആയിക്കോട്ടെ രാമനവമി ആയിക്കോട്ടെ ഹനുമാൻ ജയന്തി ആയിക്കോട്ടെ പുതുവർഷവത്സരമായിക്കോട്ടെ ക്ഷേത്രങ്ങളിൽ ഒത്തുകൂടുക ശോഭയാത്രകൾ നടത്തുക അന്നദാനം പോലുള്ള സമൂഹ സദ്യകളിൽ പങ്കെടുക്കുക ആട്ടവും പാട്ടുമായി ഒരു സമൂഹം മുഴുവൻ ഒത്തൊരുമയോടെ അവരുടെ ഐക്യവും അവരുടെ സംസ്കാരവും എല്ലാം ഊട്ടി കുറപ്പിക്കുന്ന ഉത്സവങ്ങൾക്കു നേരെ ചിലർ ചില കറുത്ത കരങ്ങൾ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണ് കഴിഞ്ഞ രാമനവമി ദിനത്തിൽ മധ്യപ്രദേശിലുണ്ടായത് അത്തരത്തിലുള്ള ആക്രമണമാണ് ശോഭയാത്രകളിൽ പങ്കെടുക്കുന്നത് പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളുണ്ടാവും സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ള ആളുകളുണ്ടാവും കൊച്ചു കുഞ്ഞുങ്ങളുണ്ടാകും ഒരു സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ് ഈ ഘോഷയാത്രകളിൽ പങ്കെടുക്കുക ആ ഘോഷയാത്രകൾക്ക് നേരെ മതവെറിയന്മാർ നടത്തുന്ന ആക്രമണം രാജ്യത്ത് പെരുകി വരികയാണ് പ്രത്യേകിച്ചും രണ്ടായിരത്തി പതിനാലിന് ശേഷം ഹിന്ദുത്വ ശക്തികൾ അല്ലെങ്കിൽ ഹിന്ദു സംസ്കാരം ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പാതയിലാണ് രാഷ്ട്രീയമായി അവഗണിക്കപ്പെട്ടിരുന്ന ആ സമൂഹത്തിന് പുതിയൊരു ചൈതന്യവും പുതിയൊരു ശക്തിയും ലഭിച്ചിരിക്കുന്നു ജമ്മു കാശ്മീരിലേക്ക് ഒന്ന് നോക്കാൻ പോലും അധികാരമില്ലാത്ത കശ്മീരി പണ്ഡിറ്റുകൾ ഇന്ന് ജമ്മു കാശ്മീരിൽ പോലും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്ന സ്വാതന്ത്ര്യദിനത്തിന് പതാക ഉയർത്തുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഇതെല്ലാം രാജ്യത്ത് വന്ന ഒരു മാറ്റത്തിൻ്റെ ഭാഗമാണ് ഈ മാറ്റത്തിൽ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്ന ഒരു വിഭാഗം ആളുകൾ രാജ്യത്തെവിടെയോ മറഞ്ഞിരിപ്പുണ്ട് അവരാണ് രാമനവമി നാളിലായിക്കോട്ടെ കഴിഞ്ഞ ഹനുമാൻ ജയന്തി നാളിലായിക്കോട്ടെ ഇവിടെ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത് ഡൽഹിയിൽ ജഹാംഗീർ പുരിയിൽ കഴിഞ്ഞ ദിവസം ഹനുമാൻ ജയന്തിയോടനുബന്ധിച്ച് നടന്ന ശോഭയാത്രയിലും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായി ആളുകളുടെ ജീവൻ അപഹരിക്കുന്ന രീതിയിലുള്ള ആക്രമണങ്ങളാണ് പെട്രോൾ പമ്പുകൾ കത്തിക്കുന്നു വലിയ വലിയ കല്ലുകൾ വലിച്ചെറിയുന്നു കുപ്പികൾ പെട്രോൾ ബോംബുകൾ എന്നിവ വലിച്ചെറിയുന്നു ഇതൊരു പക്ഷേ ഒരു ലളിതമായ അല്ലെങ്കിൽ ലളിതവൽക്കരിക്കപ്പെടാവുന്ന ഒരു ആക്രമണമല്ല കാരണം ഇപ്പോൾ കല്ലുകളാണ് വലിച്ചെറിയുന്നത് എങ്കിൽ തീർച്ചയായും നാളെ സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിക്കൂടാ എന്നില്ല ആരാണ് ഹിന്ദു ആരാധനാലയങ്ങളെയും അല്ലെങ്കിൽ ഹിന്ദു ഉത്സവങ്ങളെയും അസഹിഷ്ണുതയോടെ കാണുന്നത് അവരെ എത്രയും പെട്ടെന്ന് പിടികൂടുക രാജ്യത്തിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കാനാവില്ല രാജ്യത്തിൻ്റെ സാംസ്കാരിക വിനിമയങ്ങൾ നടക്കുക തന്നെ വേണം രാജ്യത്തിൻ്റെ മാന ബിന്ദുക്കളായ ഈ രാജ്യത്തെ ഈ ലോകത്തിലെ മറ്റു സ്ഥലങ്ങളിൽ നിന്നും വേർതിരിച്ച് നടത്തുന്ന സംസ്കാരത്തെയും വേർതിരിച്ച് കാണിക്കുന്ന സംസ്കാരത്തെയും ഉത്സവങ്ങളെയും നമുക്ക് സംരക്ഷിച്ച് മതിയാവും ജനങ്ങളുടെ ജീവനും സ്വത്തിനും മാത്രമല്ല ജനങ്ങളുടെ മനസ്സമാധാനത്തിനും സന്തോഷത്തിനും വരെ പ്രാധാന്യം നൽകുന്ന സർക്കാരാണ് ഈ നാട് ഭരിക്കുന്നത് കാരണം ജമ്മുകശ്മീരിലും രാജ്യത്തിൻ്റെ വടക്കു കിഴക്കൻ ഭാഗങ്ങളിലുമെല്ലാം നഷ്ടപ്പെട്ടിരുന്ന സമാധാനവും സന്തോഷവും തിരികെ കൊണ്ടുവന്ന ഒരു സർക്കാർ നാട് ഭരിക്കുമ്പോൾ വീണ്ടും സമൂഹത്തിൻ്റെ ആരോഗ്യം അല്ലെങ്കിൽ സൗഹാർദ്ദം ഇത് നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഗൂഢശക്തികൾ ആരായാലും അവരെ വെളിച്ചെത്തുകൊണ്ടുവരാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു ഡൽഹിയിൽ നടന്ന ഹനുമാൻ ജയന്തിയോടനുബന്ധിച്ച് നടന്ന ഘോഷയാത്രയെ ആക്രമിച്ചതിന് ശേഷം കേന്ദ്രമന്ത്രി അമിത്ഷാ ശക്തമായ ഇടപെടലുകളാണ് നടത്തിയിരിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരുമായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ചർച്ച നടത്തി ആരാണ് ഈ ആക്രമണങ്ങൾക്ക് പിന്നിലെന്ന് കേന്ദ്ര ഏജൻസികൾക്ക് തീർച്ചയായും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഈ വിവരങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരുമായി ഒരു പക്ഷേ ആഭ്യന്തരമന്ത്രി സംസാരിച്ചിട്ടുണ്ടാവും എത്രയും വേഗം ഇത്തരം കക്ഷികളെയും ഇത്തരം സംഘടനകളെയും കേന്ദ്രം വെളിച്ചെത്തു കൊണ്ടുവരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം എന്തായാലും ഉത്സവങ്ങൾ ഈ നാടിൻ്റെ അഭിമാനമാണ് ഈ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അത് ഏത് ഉത്സവങ്ങളായാലും ആ ഉത്സവങ്ങൾക്കും സാംസ്കാരിക ഘോഷയാത്രകൾക്കെതിരെ നടത്തപ്പെടുന്ന ആക്രമണങ്ങൾ അപലപനീയമാണ് അതിനി വച്ചുപുറപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറല്ല എന്ന സന്ദേശമാണ് അമിത് കഴിഞ്ഞ ദിവസം നൽകിയത് അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നു കർശനമായ നടപടികൾ സ്വീകരിക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്തു വെബ് ഡെസ്ക് തദുമൈ ന്യൂസ്